ബി ജെ പി പ്രതിരോധത്തിലാക്കി വിലപേശലുമായി ഘടകകക്ഷികൾ. 3 ക്യാബിനറ്റ് പദവികൾ ആവശ്യപ്പെട്ട ജെ ഡി യു. 1 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും വേണമെന്ന് ഷിൻഡെ വിഭാഗം. സ്പീക്കർ സ്ഥാനവും 3 മന്ത്രിസ്ഥാനവും വേണമെന്ന നിലപാടിലാണ് ടി ഡി പി. ഇതിനിടെ രാഷ്ട്രപതി ഭവനിലെത്തിയ മോദി തന്റെ രാജിക്കത്ത് സമർപ്പിച്ചു. അജയ് സുധ ബിജുവിന്റെ വിവരങ്ങളുമായി. അജയ്, എന്തായാലും എൻ ഡി എക്ക് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ഘടകകക്ഷികളെ ഒപ്പം നിർത്തിയേ പറ്റുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ട ജെ ഡി യു രംഗത്തെത്തിയിട്ടുണ്ട്, പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാകും ഇനി ഉള്ള ചർച്ചകൾ? അശ്വതി, മുമ്പൊക്കെ മുമ്പ് 2 തവണ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പവർ അവർക്ക് മുന്നണിക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയായിരുന്നു മുന്നണിക്കകത്തും നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുന്നണി, എൻ ഡി എ എന്ന് പറയുന്ന മുന്നണി, ആ ഒരു മുന്നണി സംവിധാനത്തിലൂടെ മാത്രമേ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥ നിലവിൽ ബി ജെ പിക്ക് സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷി നല്ല രീതിയിൽ സമ്മർദ്ദം നിലവിൽ ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 3 ക്യാബിനറ്റ് പദവികളാണ് ജെ ഡി യു ആവശ്യപ്പെടുന്നതെന്നാണ് സൂചന. ഇതിൽ നിതീഷ് കുമാർ ഇതിൽ ഔദ്യോഗികമായിട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഡൽഹിയിൽ അദ്ദേഹം നിലവിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയപ്പോഴും മാധ്യമങ്ങൾ എയർപോർട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം മുഖം തിരിഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 3 മന്ത്രിസ്ഥാനം ജെ ഡി യുവിൻ്റെ ഭാഗത്ത് നിന്ന്, ക്യാബിനറ്റ് സ്ഥാനം ജെ ഡി യുവിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അതുപോലെ തന്നെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗം, ഇവർ 2 സഹമന്ത്രി സ്ഥാനവും 1 ക്യാബിനറ്റ് പദവിയും അതുപോലെ തന്നെ 2 സഹമന്ത്രി സ്ഥാനവും വേണമെന്നാണ് ഷിൻഡെ വിഭാഗം നിലവിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ടി ഡി പിയും ഇട്ടുകൊടുത്തിട്ടില്ല. ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 മന്ത്രിസ്ഥാനവും വേണമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ ടി ഡി പി ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യുവും ഒരേപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ടി ഡി പി പറയുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ്. അതുപോലെ തന്നെ അതേ ആവശ്യം തന്നെ ഇപ്പോൾ ബീഹാറിൻ്റെ ഭാഗത്ത് നിന്ന് നിതീഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിന് പ്രത്യേക പദവി നൽകി പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ അനുവദിക്കണമെന്ന് ഇപ്പോൾ ബീഹാറിൽ നിന്നും ആവശ്യം വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒരു വകുപ്പുകൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐ ടി വകുപ്പും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും അതുപോലെ ധനമന്ത്രി സ്ഥാനവുമാണ് ടി ഡി പി നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ധനമന്ത്രി സ്ഥാനം ഇപ്പോൾ അത് ചന്ദ്രബാബു നായിഡുവിന് ധനമന്ത്രി സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ, അദ്ദേഹം ധനമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ഭരണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിൻ്റെ മകന് കൈമാറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. അപ്പോൾ ധനമന്ത്രി സ്ഥാനം ഇവർ ലക്ഷ്യപ്പെടുന്നുണ്ട് ടി ഡി പി. അതുപോലെ തന്നെ റെയിൽവേ, ഗ്രാമവികസനം പോലെയുള്ള വകുപ്പുകളാണ് ജെ ഡി യു ലക്ഷ്യമിടുന്നത്. പിന്നെ ബീഹാറിന് പ്രത്യേക പദവിയും പ്രത്യേക സാമ്പത്തിക പാക്കേജും ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്നാണ് സൂചന. എന്തായാലും നിതീഷ് കുമാറിൻ്റെ മൗനം അത് എൻ ഡി എ നല്ല രീതിയിൽ ഒരു ആശങ്കയിലാക്കുന്നുണ്ട്. ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ച് അദ്ദേഹം ഒരു എന്താ മുന്നണി മാറ്റത്തിന് ഉടൻ പദ്ധതി ഇടുന്നില്ല എന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചതിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്, നിലവിൽ അത്തരമൊരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്ത് നിന്ന് ആശ്വാസമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിതീഷ് കുമാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തേജസ്വി യാദവും നിതീഷ് കുമാറും ഒന്നിച്ച് ഒരേ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് എത്തിയത് ചർച്ചകൾക്കായിട്ട്. തേജസ്വി യാദവ് ഇന്ത്യ മുന്നണിയുടെ ചർച്ചയ്ക്കാണ് എത്തിയത്, അതുപോലെ നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിയുടെ ചർച്ചയ്ക്കാണ് എത്തിയത്. എൻ ഡി എ മുന്നണിയുടെ ചർച്ച വൈകുന്നേരം 4 മണിക്ക് നടക്കും. ഇന്ത്യ മുന്നണിയുടെ ചർച്ച വൈകുന്നേരം 6 മണിക്കുമായിരിക്കും നടക്കുക. അപ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഈ സംസാരം, അതുപോലെ തന്നെ ബി ജെ പി നേതാക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഇദ്ദേഹം പ്രതികരിക്കാത്ത, നിതീഷ് കുമാർ പ്രതികരിക്കാത്ത, അതുപോലെ തന്നെ സാമ്രാട് ചൗധരി ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം നേരിട്ട് വീട്ടിൽ ചെന്ന് കാണാനായിട്ട് ശ്രമിച്ചിട്ട് ഇദ്ദേഹം മുഖം കൊടുക്കാത്തത്, നിതീഷ് കുമാർ മുഖം കൊടുക്കാത്തതും എല്ലാം എൻ ഡി എ ക്യാമ്പിനകത്ത് തീർച്ചയായിട്ടും ആശങ്ക നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി, ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ബി ജെ പി ബി
ബിജെപിക്കകത്ത് നടന്നിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വരുന്ന ശനിയാഴ്ച അതായത് 8-ാം തീയതി വൈകുന്നേരം പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് BJP-ക്കകത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള ചർച്ചയിൽ നിന്ന് അവർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ. ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ NDA മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 2 തവണ നോക്കുകയാണെങ്കിൽ 2019-ലാകട്ടെ 2014-ലാകട്ടെ 2 തവണയും BJP-ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ തന്നെ BJP ഒരു തീരുമാനമെടുക്കുന്നു, മറ്റ് പാർട്ടികൾ അതനുസരിക്കുന്നു. അത്തരമൊരു കാര്യത്തിലാണ് കഴിഞ്ഞ 2 തവണയും മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇത്തവണ BJP-ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ BJP-യുടെ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന കാരണം തന്നെ മുന്നണിക്കകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിരുന്നു. അത് കാരണം ശിരോമണി അകാലി ദൾ, അതുപോലെ തന്നെ ശിവസേന, ADMK തുടങ്ങിയിട്ടുള്ള പല പാർട്ടികളും മുന്നണി വിട്ട് പോകുന്ന ഒരു അവസ്ഥയും ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിലെ അവർക്ക് പിന്തുണ ഉള്ള മുന്നണികൾ അവരെ ചേർത്ത് നിർത്തി സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാനാണ് തീർച്ചയായിട്ടും ഇപ്പോൾ BJP നേതൃത്വമാണെങ്കിലും ശ്രമിക്കുന്നത്. എങ്കിലും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച ഇപ്പോൾ അധികാരത്തിൽ കയറും, സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. അപ്പോൾ ഈ വൈകുന്നേരത്തെ മുന്നണി യോഗത്തിന് ശേഷം എന്ത് നിലപാടാകും അവർ സ്വീകരിക്കാൻ പോവുക എന്നുള്ളതും തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഇവർ പ്രതിരോധത്തിലാകുമോ അതോ നേരത്തെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതെല്ലാം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള യോഗത്തിന് പിന്നാലെ അറിയാം. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗവും തീർച്ചയായിട്ടും പ്രധാനമാണ്. തേജസ്വി യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യം തന്നെ സർക്കാർ രൂപീകരിക്കുമെന്ന്. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കാനും തയ്യാറാണെന്നാണ്. എന്നാൽ തേജസ്വി യാദവ് പറഞ്ഞു ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കും, ഒരു സസ്പെൻസ് ഉണ്ട്, അധികം വൈകാതെ തന്നെ മാധ്യമങ്ങളെ എല്ലാം അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേജസ്വി യാദവും നിതീഷ് കുമാറും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? വിമാനത്തിൽ വെച്ച് എയറിൽ വെച്ചിട്ടുണ്ടായ ചർച്ചകൾ അത് BJP എയറിലാക്കാൻ പോയതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം. എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇനി മുൻപോട്ടുള്ള നിമിഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാണ്. അശ്വതി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.